ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രിവിയൻ ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 5-ാമത്തെ എപ്പിസോഡാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്യുക. പഠിക്കുവാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് നിങ്ങൾ എല്ലാവരെയും പരിചയപ്പെടുത്തുക. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുവോ അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നുവോ അതാണ് എന്റെ വിജയം. ഞാൻ പബ്ലിസിറ്റി ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ എത്ര നല്ല രീതിയിൽ പഠിച്ചിട്ട് മറ്റുള്ളവരെടുത്ത് പറയുന്നതാണ് എന്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ എല്ലാവർക്കും പരിചയപ്പെടുത്തുക. ഇതുപോലെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുത്തുക. അതുപോലെ ഈ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ മുമ്പോട്ട് പഠിക്കുവാൻ വേണ്ടി പോവുകയാണ്. നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നോട്ടുകൾ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ നോട്ടുകൾ നിങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയാണ് ആദ്യം കാണുന്നതെങ്കിൽ നേരത്തെയുള്ള വീഡിയോസ് അത്രയും കണ്ടതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണുക. തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇതിൽ നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ നോട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷമുള്ള നോട്ടാണ് നമ്മൾ പഠിക്കുന്നത്. 4-ാമത്തെ നോട്ടാണ്. ഈ ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെ ഈ നോട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ കറക്റ്റായിട്ട് എഴുതിയെടുക്കുക. നോട്ടൊന്ന് പരിചയപ്പെടാം. സരി ഗമ പായുടെ അടുത്ത് ഒരു ആ അടയാളം ഇട്ടിട്ടുണ്ട്. സരി സരി ഗമ പ ദ നി സ സ നി ദ പ മ സ നി സ നി ദ പ മ ഗ രി സ. പായുടെ അടുത്ത് ഒരു അടയാളമുണ്ട്, മായുടെ അടുത്ത് അടയാളമുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ആ അടയാളം ഇട്ട് കഴിഞ്ഞാൽ ആ അക്ഷരം നീട്ടി വായിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോട്ട് ഒന്ന് വായിച്ചു നോക്കാം. മെട്രോണയം ഇല്ലാതെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം മെട്രോണയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വായിക്കാം. ഇത് മെട്രോണയം ഇല്ലാതെയാണ് വായിച്ചത്. ആദ്യം 1-ാം കാലത്തിൽ വായിച്ചതിന് ശേഷം 2-ാം കാലത്തിൽ വായിക്കുന്നു. ശ്രദ്ധിക്കുക. 1, 2, 3, 4. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2-ാം കാലത്തിൽ ഒന്നുകൂടെ വായിക്കുന്നു. 1, 2, 3, 4. ഈ നോട്ട് ഞാൻ ഒരിക്കൽ മാത്രമാണ് വായിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ, അതായത് ഈ നോട്ട് വായിച്ചത് മുതൽ നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. 1-ോ 2-ോ പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക. അതിനുശേഷം നല്ല രീതിയിൽ വായിക്കുവാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് 5-ാമത്തെ നോട്ടാണ്. ഈ ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെയുള്ള നോട്ടാണ്. അത് ഞാനൊന്ന് ആദ്യം പറഞ്ഞുതരുന്നു, അതിനുശേഷം നമുക്ക് വായിക്കാം. സരി ഗ മ പ ദ സരി സരി ഗ മ പ ദ നി സ സ നി ദ പ മ ഗ സ നി സ നി ദ പ മ ഗ രി സ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം മെട്രോണയം ഇല്ലാതെ 1-ാം കാലത്തിൽ വായിച്ചതിന് ശേഷം 2-ാം കാലത്തിലും, അത് കഴിഞ്ഞിട്ട് മെട്രോണയം ഇട്ട് 1-ാം കാലത്തിലും 2-ാം കാലത്തിലും വായിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. സരി ഗ മ പ ദ സരി സരി ഗ
രണ്ടാം കാലത്തിൽ വായിക്കുന്നു. ഇത് നമ്മൾ കേട്ടത് മെട്രോണൈം ഇല്ലാതെയാണ്. മെട്രോണൈം ഓൺ ചെയ്തതിനു ശേഷം നമുക്കിത് വായിക്കാം. 3 4 രണ്ടാം കാലത്തിൽ വായിക്കാൻ വേണ്ടി പോവുകയാണ്. 1 2 3 4 ഈ നോട്ട് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതായിട്ട് 6-ാമത്തെ നോട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഡിസ്പ്ലേ കാണുന്നത് പോലുള്ള നോട്ട്. ആദ്യം ഞാൻ നോട്ടൊന്ന് പരിചയപ്പെടുത്താം. സരി ഗ മ പ ധ നീ സരി ഗ മ പ ധ നീ സ സ നീ ധ പ മ ഗ രീ സ നീ ധ പ മ ഗ രീ സ. ഈ നോട്ടിൽ നീട് അടുത്ത് ഒരു അടയാളം കാണുന്നു. അതുപോലെ രീട് അടുത്തും ഒരു അടയാളം കാണുന്നു. ഇതിനിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, സരി ഇടയിലില്ല. ആദ്യം മുതൽ സരിഗമ പദ നീ വരെ വായിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് സരിഗമ പദ നീസ. സനിതപ മകരി സരി എന്നൊരു നോട്ട് ഇടയിലില്ല. ഇതിനു മുമ്പ് പഠിച്ചതിലെല്ലാം സരി സരി എന്നും ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, അതുപോലെ കൃത്യമായി വായിക്കുക. ആദ്യം മെട്രോണൈം ഇല്ലാതെ ഒന്ന് വായിച്ചു കാണിക്കുന്നു, അതിനുശേഷം മെട്രോണൈം ഇട്ട് നമുക്ക് നോക്കാം. രണ്ടാം കാലം സരി ഗ മ പ ധ നീ സരി ഗ മ പ ധ നീ സ സ നീ ധ പ മ ഗ രീ സ നീ ധ പ മ ഗ രീ സ. അടുത്തതായി മെട്രോണൈം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് വായിക്കാം. 2 3 4 സരി ഗ മ പ ധ നീ സരി ഗ മ പ ധ നീ സ സ നീ ധ പ മ ഗ രീ സ നീ ധ പ മ ഗ രീ സ. രണ്ടാം കാലത്തിൽ സരി ഗ മ പ ധ നീ സരി ഗ മ പ ധ നീ സ സ നീ ധ പ മ ഗ രീ സ നീ ധ പ മ ഗ രീ സ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 നോട്ടാണ് പഠിച്ചത്. ഇന്ന് 3 നോട്ടായി എങ്കിലും ഒരു നോട്ട് കൂടെ ഞാൻ ഈ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. 7-ാമത്തെ നോട്ട് ഡിസ്പ്ലേയിൽ കാണുന്നത് പോലുള്ള നോട്ടാണ്. അതിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുവാൻ പോകുന്നു. സരി ഗ മ പ മ ഗ രി സരി ഗ മ പ ധ നീ സ സ നീ ധ പ മ പ ധ നീ സ നീ ധ പ മ ഗ രീ സ. ഈ നോട്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതുവരെ നമ്മൾ ഒരേ ഡയറക്ഷനിലാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇനി സരി ഗ മ പ മ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നു. മകരി എന്നാണ് വരുന്നത്. പ വരെ വായിച്ചിട്ട് തിരിച്ച് റിട്ടേൺ രീ വരെ വായിക്കുക. അതുപോലെ തന്നെ സനി ദ പ മ വീണ്ടും തിരിച്ച് പദനി ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അതും വരുന്നത്. അത് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഈ നോട്ട് നല്ല രീതിയിൽ ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം വായിക്കുവാൻ ശ്രമിക്കുക. അത് എങ്ങനെയാണ് ഫിംഗറും വയ്ക്കുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം വായിക്കുക. ആദ്യം ഞാൻ വളരെ സ്ലോ ആയിട്ട് വായിക്കുന്നു.
അത് കഴിഞ്ഞ് നമുക്ക് മെട്രോണോമി യൂസ് ചെയ്ത് വായിക്കാം. രണ്ടാം കാലത്തിൽ ഒന്ന് സ്പീഡായിട്ട് വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. സരിഗമ പമഗരി സരിഗമ പദനി സ സനിത പമ പദനി സനിത പമഗരി സ. ഇനി മെട്രോണോം ഉപയോഗിച്ചുകൊണ്ടാണ് വായിക്കുന്നത് ഒന്നാം കാലത്തിലും രണ്ടാം കാലത്തിലും. ത്രീ ഫോർ സരിഗമ പമഗരി സരിഗമ പദനി സ സനിത പമ പദനി സനിത പമഗരി സ. രണ്ടാം കാലം ത്രീ ഫോർ സരിഗമ പമഗരി സരിഗമ പദനി സ സനിത പമ പദനി സനിത പമഗരി സ. ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾ വായിക്കേണ്ട രീതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നോട്ടും കൂടെ ചേർത്ത് 7 നോട്ടായിട്ടാണ് നിങ്ങൾ വായിക്കേണ്ടത്. അത് ഞാൻ ഒന്ന് ഇവിടെ കാണിക്കുകയാണ്. 1 മുതലുള്ള നോട്ട് കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഞാൻ രണ്ടാം കാലത്തിൽ മാത്രമാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോയുടെ ടൈം ഒരുപാടായി പോകും, നിങ്ങൾക്ക് അത് ഒരു ബോറായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ 1 മുതൽ 7 വരെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഞാൻ ഇതിലൂടെ കാണിച്ചു തരികയാണ്. 1 2 3 4 സരി 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 പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് നോട്ട് വായിച്ചാൽ മാത്രമേ നല്ലൊരു പ്രാക്ടീസ് അല്ലെങ്കിൽ നല്ലൊരു പഠിത്തം എന്ന് അതിനെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 1 മുതൽ വായിക്കുവാൻ വേണ്ടി പറയുന്നത്. 1-ാമത്തെ നോട്ട് മുതൽ ഇന്ന് പഠിച്ച 7-ാമത്തെ നോട്ട് വരെ നിങ്ങൾ കൃത്യമായി പഠിക്കുക. ഇടയിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 1 മുതൽ തുടങ്ങുക. ഇപ്പോൾ 1 മുതൽ 6 വരെ വായിച്ചു, മിസ്റ്റേക്ക് വന്നു എങ്കിൽ നിങ്ങൾ 1 മുതൽ വീണ്ടും തുടങ്ങുക. അല്ലെങ്കിൽ 5-ാമത്തെ നോട്ടിൽ മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ 1 മുതൽ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസേഷൻ ലഭിക്കും അതിൽ. അപ്പോൾ നിങ്ങൾ 1 മുതൽ 7 വരെ കൃത്യമായി വായിച്ചാലും അവിടെ നിർത്തിയിട്ട് പോകരുത്. നിങ്ങളൊരു 4-5 തവണ കൃത്യമാകുന്നത് വരെ വായിക്കുക. എന്നാൽ മാത്രമേ അതൊരു പ്രാക്ടീസ് ഒന്ന് പറയുവാൻ കഴിയുകയുള്ളൂ.
നിങ്ങൾ ഈ വീഡിയോ കണ്ടു മാത്രം പോകരുത്, നിങ്ങൾ കൃത്യമായി പഠിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നോട്ടുകൾ നിങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ പലരും എന്നോട് വാട്സപ്പ് ചെയ്ത് ചോദിച്ചു, സാർ സ്കെയിൽ പഠിപ്പിക്കാമോ, കോഡ്സ് പഠിപ്പിക്കാമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ വീഡിയോ ആദ്യം മുതൽ കണ്ട് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സീരീസ് ആയിട്ട് ഈ വീഡിയോസ് ചെയ്യുന്നത്. ദയവ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ കുറച്ചു ദൂരം പഠിച്ചവരാണെങ്കിൽ ഈ നോട്ട് കാണേണ്ടതില്ല, ഇത് ആവശ്യമില്ല എന്ന് വിചാരിച്ച് റിജക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് പഠിക്കേണ്ട സ്ഥലമെത്തുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്ത് ഈ വീഡിയോയിൽ ആദ്യം ഞാൻ ആദ്യത്തെ ക്ലാസ് മുതൽ പറഞ്ഞതുപോലെ A to Z കീബോർഡിന്റെ എല്ലാ വശങ്ങളും പഠിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണിത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ ക്ലാസ്സുകളെ പ്രയോജനപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. God bless you all.